46 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിന്റെ പിറകിലെ കനാലിൽ നിന്ന് കണ്ടെടുക്കുന്നത്. ടണലിലൂടെ ശക്തമായി വെള്ളം ഒഴുക്കിവിട്ടതും രാത്രി പെയ്ത കനത്ത മഴയുമാണ് മൃതദേഹം ഇവിടേക്ക് ഒഴുകിയെത്താൻ കാരണമെന്നാണ് നിഗമനം. റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്ന ടണൽ മാലിന്യം വൃത്തിയാക്കാൻ കരാറെടുത്ത ജോയിയും മറ്റ് രണ്ട് തൊഴിലാളികളും ശുചീകരണം ആരംഭിച്ചത് മിനിഞ്ഞാന്ന് രാവിലെയാണ്. രാവിലെ 8:30 ജോലി തുടങ്ങി. 11 മണിയോടെ കനത്ത മഴ. സുരക്ഷാ സംവിധാനം ഇല്ലാതെ തോട്ടിലിറങ്ങിയ ജോയ് മാലിന്യം നിറഞ്ഞ തോട്ടിലേക്ക് മുങ്ങിത്താണു. കയറിട്ട് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. 11:10 ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. ഉച്ചയോടെ മുങ്ങൽ വിദഗ്ധരായ സ്കൂബ ടീമെത്തി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ 1 പ്ലാറ്റ്ഫോമിനടുത്ത് നിന്ന് പരിശോധന. ടണലിനകത്തേക്ക് 40 മീറ്റർ വരെ പലതവണയായി ദൗത്യ സംഘം എത്തി. ദൗത്യം ഫലം കാണാതായതോടെ വൈകിട്ട് 5 മണിയോടെ റോബോട്ടിക് ക്യാമറ കൊണ്ടുള്ള പരിശോധനയും തുടങ്ങി. രാത്രി 12:30 NDRF സംഘം എത്തിയെങ്കിലും 1 മണിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്നലെ രാവിലെ 6 മണിയോടെ വീണ്ടും രക്ഷാദൗത്യം തുടങ്ങി. 12 സ്കൂബ സംഘവും ദൗത്യത്തിനൊപ്പം ചേർന്നു. 9 മണിയോടെ മാൻഹോളിൽ ഇറങ്ങി പരിശോധന. 3-4 പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മാൻഹോളിൽ ഇറങ്ങി തുടർച്ചയായി പരിശോധിച്ചു. 40 മീറ്ററോളം അകത്തേക്ക് പോയെങ്കിലും പരിശ്രമം വിഫലം. തുടർന്ന് 5 പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലും പരിശോധന നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല. തുടർന്ന് 117 മീറ്റർ ടണൽ അവസാനിക്കുന്ന പവർഹൌസ് റോഡ് ഭാഗത്തും പരിശോധിച്ചു. വെള്ളം ശക്തിയായി പമ്പ് ചെയ്ത് മാലിന്യം നീക്കാനുള്ള ശ്രമം തുടർന്നു. ഇതിനിടെ മാലിന്യം നീക്കുന്നത് ആരെന്ന കാര്യത്തെ ചൊല്ലി റെയിൽവേയും നഗരസഭയും വീണ്ടും കൊമ്പുകോർത്തു. ഇതിനിടെ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധരുടെ 6 സംഘം തലസ്ഥാനത്തെത്തി. ടണൽ പൂർണ്ണമായും പരിശോധിച്ചെങ്കിലും ദൗത്യസംഘത്തിന് ജോയിയെ കണ്ടെത്താനായില്ല. 2 പകലും 2 രാത്രിയിലും നീണ്ട തെരച്ചിലിനൊടുവിലും നിരാശ. ഇന്ന് രാവിലെ 6:30 തന്നെ തെരച്ചിൽ തുടങ്ങി. അതിനിടയിലാണ് തകരപ്പറമ്പിലെ കനാലിൽ ഒരു മൃതദേഹം ലഭിച്ചതായി സബ് കലക്ടർക്ക് വിവരം ലഭിച്ചത്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ ജീർണിച്ച് കമഴ്ന്നു കിടന്ന മൃതദേഹം ആദ്യം കണ്ടത് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയായിരുന്നു മൃതദേഹം. മെഡിക്കൽ കോളേജിലെത്തിച്ച മൃതദേഹം അമ്മ തിരിച്ചറിഞ്ഞു. ഒടുവിൽ മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കാരം. തിരുവനന്തപുരം നഗരവാസികൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ മാലിന്യ കൂമ്പാരത്തിൽ വീണു മരിച്ച ജോയിയുടെ ഓർമ്മകൾ ഇനി തലസ്ഥാനവാസികൾക്കും മലയാളികൾക്കും എന്നും വിങ്ങലായിരിക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.